സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് എല്ലാവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ പോകരുതെന്നും വീണ ജോർജ് പറഞ്ഞു പനി ലക്ഷണമുള്ളവർ കോവിഡ് ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ജലദോഷം പോലുള്ള ലക്ഷണങ്ങൾ ഉള്ളവർ ഹോം ഐസൊലേഷനിൽ തന്നെ ഇരിക്കണം ഇതിനുള്ള മാർഗനിർദ്ദേശം ഇറക്കിയിട്ടുണ്ടെന്നും വീട്ടിലെ മറ്റുള്ളവരുമായി സമ്പർക്കം ഉണ്ടാകരുതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ മുഴുവൻ സാഹചര്യവും ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും വിലയിരുത്തിയാണ് മുന്നോട്ടു പോകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സ്ഥിതിയില്ലെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ വ്യക്തിപരമായി ഓരോരുത്തർക്കും കോവിഡ് പകരാതിരിക്കുവാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാല്പത്തി ഒന്ന് പേരിൽ മൂന്ന് ശതമാനം പേർ മാത്രമാണ് ആശുപത്രിയിലുള്ളത് പൂജ്യം ദശാംശം ഏഴ് ശതമാനത്തിനാണ് ഓക്സിജൻ കിടക്ക ഇപ്പോൾ ആവശ്യമുള്ളതായി വന്നിട്ടുള്ളതെന്നും പൂജ്യം ദശാംശം ആറ് പേർക്ക് ഐ സി യു ആവശ്യമുണ്ടെന്നും വീണ ജോർജ് വിശദീകരിച്ചു സർക്കാർ ആശുപത്രികളിലെ വെന്റിലേറ്ററുകളുടെ ഉപയോഗത്തിൽ രണ്ട് ശതമാനം കുറവുണ്ടായി കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ക്ലസ്റ്റർ മാനേജ്മെന്റ് ഗൈഡ് ലൈൻ പുറത്തിറക്കിയതായും മന്ത്രി പറഞ്ഞു ഓരോ സ്ഥാപനങ്ങളിലും ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ഉണ്ടായിരിക്കണം ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ദിവസവും രോഗലക്ഷണ പരിശോധന നടത്തുക എന്നതാണ് ഈ ടീമിന്റെ പ്രധാന ഉത്തരവാദിത്തം ഇവർക്ക് പ്രത്യേക പരിശീലനം ആരോഗ്യവകുപ്പ് നൽകും പത്തിലധികം പേർക്ക് ഒരു സ്ഥാപനത്തിൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ ക്ലസ്റ്റർ രൂപപ്പെട്ടതായി മനസ്സിലാക്കണമെന്നും അഞ്ച് വലിയ ക്ലസ്റ്റർ രൂപപ്പെട്ടാൽ സ്ഥാപനം അടയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സാധ്യമാകുന്നിടത്തെല്ലാം ഓഫീസുകളും സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാനാണ് ശ്രമിക്കേണ്ടത് എല്ലാ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും വെന്റിലേറ്റഡ് സ്പേസ് ഉണ്ടെന്ന് ഉറപ്പാക്കണം അതോടൊപ്പം ഓഫീസിനുള്ളിൽ കൃത്യമായി മാസ്ക് ധരിക്കുന്നുവെന്നും സാമൂഹിക അകലം പാലിക്കുന്നുവെന്നും ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം കേരളം പൂർണ്ണമായും അടച്ചിടേണ്ട സാഹചര്യത്തിലേക്ക് പോകേണ്ട എന്നതാണ് സർക്കാർ നിലപാട് ഏറ്റവും ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളാണ് കോവിഡ് നിയന്ത്രണങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജനങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വലിച്ചെറിയാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല മൂന്നാം തരംഗത്തിലേക്ക് കടന്നപ്പോൾ നമ്മൾ വാക്സിനേഷനിൽ ഒരുപാട് പുരോഗതി കൈവരിച്ചു ഡെൽറ്റയേക്കാൾ തീവ്രത കുറഞ്ഞതാണ് ഒമിക്രോൺ അതേസമയം സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം നാൽപ്പതിനായിരം കടന്നിരിക്കുകയാണ് വ്യാഴാഴ്ച നാല്പത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് പേർക്കാണോ കോവിഡ് സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം തൊള്ളായിരത്തി എഴുന്നൂറ്റി ഇരുപത് എറണാകുളം തൊള്ളായിരത്തി അറുന്നൂറ്റി അഞ്ച് കോഴിക്കോട് നാലായിരത്തി പതിനാറ് തൃശൂർ മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് കോട്ടയം മൂവായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കൊല്ലം മൂവായിരത്തി രണ്ട് പാലക്കാട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് മലപ്പുറം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആലപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് പത്തനംതിട്ട ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇടുക്കി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് കാസർഗോഡ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വയനാട് എണ്ണൂറ്റി ഇരുപത്തിയേഴ് എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മുപ്പത്തി മരണങ്ങൾ കോവിഡ് നയൻറ്റീൻ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ഇതുകൂടാതെ സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ മുന്നൂറ്റി ഒൻപത് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഒന്നായി ഒമിക്രോൺ വ്യാപനവും സംസ്ഥാനത്ത് രൂക്ഷമാവുകയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് അറുപത്തി രണ്ടു പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചു തൃശൂർ പതിനാല് കണ്ണൂർ പതിനൊന്ന് പത്തനംതിട്ട ഒൻപത് എറണാകുളം എട്ട് കോഴിക്കോട് തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ അഞ്ചു വീതം കൊല്ലം ആലപ്പുഴ പാലക്കാട് കാസർഗോഡ് രണ്ട് വീതവും ഇടുക്കി ഒന്ന് എന്നിങ്ങനെയാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് ആകെ എഴുന്നൂറ്റി പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുള്ളത് ലോറിസ്ക് രാജ്യങ്ങളിൽ നിന്നും നാനൂറ്റി എൺപത്തി മൂന്ന് പേരും ഹയർ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും ആകെ നൂറ്റിയെട്ട് പേരും എത്തിയിട്ടുണ്ട് എൺപത്തിയെട്ട് പേർക്കാണ് ആകെ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർ ഇരുപത്തിയെട്ട് പേരാണുള്ളത്